ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ എക്സാമാണ് ഈ മാസം 31-ാം തീയതി. എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു ക്ലാസ്സാണ്. നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗ്രാമർ സെക്ഷൻ അതേപോലെ തന്നെ റൈറ്റിംഗ് സെക്ഷൻ എന്നീ രണ്ട് വിഭാഗങ്ങൾ വരാറുണ്ട്. അതായത് ഗ്രാമർ സെക്ഷൻ നമുക്ക് കുറച്ച് മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, അതായത് ഒരു 6-7 മാർക്ക് നമുക്ക് ഗ്രാമർ സെക്ഷൻ ഉണ്ടാവുള്ളൂ. ഏറിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മാർക്ക്, ഓക്കെ, ബാക്കിയെല്ലാം റൈറ്റിംഗ് സെക്ഷനായിരിക്കും. അപ്പോൾ ഇതുവരെ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വെറും റൈറ്റിംഗ് സെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഗ്രാമർ സെക്ഷൻ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പേ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് മാറ്റർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്പീക്ക് വിത്ത് സെബി. ഈ ഒരു ചാനൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയ കാര്യങ്ങൾ മാത്രമാണ്. ഇംഗ്ലീഷ് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് യൂസ്ഫുൾ ആയിരിക്കും. ക്ലിയറായോ? അപ്പോൾ ഞാൻ ഇതുവരെ ഞാൻ ചാനലിൽ ഞാൻ കൂടുതൽ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല, കാരണം ഈ എക്സാം ആയത് കാരണം കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ആ ഒരു പുതിയ ചാനൽ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമുക്കറിയാം +1-ലും അതേപോലെ +2-ലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ ഗ്രാമർ സെക്ഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതൊക്കെയെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നമ്മുടെ +1 വരാൻ ചാൻസ് ഉള്ള, അതായത് നമ്മുടെ മറ്റന്നാൾ നടക്കാൻ പോകുന്ന എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഗ്രാമർ സെക്ഷനിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് 1, കൊഹിസീവ് ഡിവൈസ്. അതായത് കൊഹിസീവ് ഡിവൈസിനെ പറ്റി നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. മോർ ഓവർ, ഓൾ ദോ, അങ്ങനത്തെ എല്ലാം, അതായത് രണ്ട് സെൻറ്റൻസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് ഡിവൈസിനെയാണ് കൊഹിസീവ് ഡിവൈസ് എന്ന് പറയുക. അതായത് നമ്മുടെ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്ന ചാപ്റ്റർ നമ്മുടെ ഏത് ചാപ്റ്റർ, നമ്മുടെ ക്വസ്റ്റ് 4 തിയറി ഓഫ് എവരിതിങ്, ആ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് കൊഹിസീവ് ഡിവൈസ്. ക്ലിയറായോ? സാധാരണ 1-ോ 2-ോ മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ സംഭവം. അതായത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ഉള്ള വീഡിയോ ഞാൻ എന്ത് ചെയ്യും, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ്. പിന്നെ 2-ാമത് വരുന്നതാണ് ഇഫ് ക്ലോസ്. ഇഫ് ക്ലോസ് നമുക്കറിയാം, നമ്മുടെ ചാപ്റ്ററിൽ, നമ്മുടെ +1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ഇഫ് എന്നൊരു ചാപ്റ്ററുണ്ട്, അതിൽ പറയുന്നുണ്ട് ഇഫ് ക്ലോസ് എന്താണ് എന്നുള്ളത്. അതായത് ഇഫ് പ്ലസ് പ്രസൻ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൻ്റെ കൂടെ എന്താവും, വിൽ പ്ലസ് വി 1 ആവും. ഓക്കെ, അങ്ങനെ സിമ്പിളായിക്കൊണ്ട് പറയുന്ന ഒരു ക്ലാസ് ഞാൻ ഓൾറെഡി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ നെക്സ്റ്റ് ആണ് കോൺകോഡ്. വളരെ സിമ്പിളായിക്കൊണ്ട് 1-ോ 2-ോ മാർക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. കാരണം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ്, അല്ലെങ്കിൽ ക്ലാസ് മീൻസ് ആ ക്ലാസ്സും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഏന്തെൻ ഗാന്ധിക്കയും അതിലെ ലാസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് ഈ കോൺകോഡാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആണ് റിപ്പോർട്ടർ സ്പീച്ച്. ഓക്കെ, +1-ലും വരും +2-ലും വരും. എന്താണ് റിപ്പോർട്ടർ സ്പീച്ച്? ഓക്കെ, അതായത് നമുക്ക് അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഡിറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തതിന് വേണം ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞുതരാം. പിന്നെ നെക്സ്റ്റ് ആണ് പാസീവ് വോയിസ്. 1-ോ 2-ോ മാർക്കിൻ്റെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാതും ഈ പറഞ്ഞ 4-5 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.